ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ആ, ഇന്ന് ടീച്ചർ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് കാണണ്ടേ? ദേ, എന്താ ഇത്? ആ, ഇതിനുള്ളിൽ എന്തായിരിക്കും? വായുവാണോ? ഈ ബലൂണിനുള്ളിൽ എന്താണ്? ആണോ? ശരി, നമുക്കത് നോക്കാം. എന്താണ് ഈ ബലൂണിനുള്ളിലെന്ന് ടീച്ചർ നോക്കട്ടെ, നിങ്ങൾ പറഞ്ഞതാണോ എന്ന് പൊട്ടിച്ച് നോക്കട്ടെ ടീച്ചർ. ഇത് എന്തായിരുന്നു? ഇതിനുള്ളിൽ എന്തായിരുന്നു? ആ, വെള്ളം. ടീച്ചറുടെ കയ്യിലിരുന്നത് എന്തായിരുന്നു? വാട്ടർ ബലൂൺ ആയിരുന്നല്ലേ. വാട്ടർ ബലൂൺ വെച്ച് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കളികളാണ് കളിച്ചിട്ടുള്ളത് വാട്ടർ ബലൂൺ ഉപയോഗിച്ച്? ആ, എറിഞ്ഞു കളിക്കും അല്ലേ. ആ, അപ്പോൾ അടുത്ത ആളെന്ത് ചെയ്യും? അത് പിടിക്കാൻ നോക്കും. അങ്ങനെ വാട്ടർ ബലൂൺ വെച്ച് എറിഞ്ഞു കളിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു വാട്ടർ ബലൂൺ കൂടിയുണ്ട്. ടീച്ചർ അത് നിങ്ങൾക്ക് എറിഞ്ഞു തരാം. പിടിച്ചോളൂ, എല്ലാവരും പിടിച്ചോളൂ. ആ, പിടിച്ചോ. ഈ വാട്ടർ ബലൂൺ വെച്ചുള്ള കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും വാട്ടർ ബലൂൺ കണ്ടിട്ടുണ്ടോ? കാണാത്തവരും ഉണ്ടല്ലേ, സാരമില്ല. അപ്പോൾ ഇതുപോലെ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും കളികൾ കണ്ടെത്തിയോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ വെള്ളം ഉപയോഗിച്ചുള്ള കളികൾ കണ്ടെത്തി നോക്കണമെന്ന്. കണ്ടെത്തിയോ? എന്നിട്ടത് കളിച്ചു നോക്കിയോ? ആരോടൊപ്പമാണ് കളിച്ചത്? നിങ്ങൾ കണ്ടെത്തിയ കളി എങ്ങനെയാണത് കളിക്കുന്നത്? ആ, ചില കൂട്ടുകാർ ടീച്ചറിന് കുറച്ച് വീഡിയോ അയച്ചു തന്നു. അവർ കളിച്ച കളികൾ ടീച്ചറിന് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആ, അത് കാണുന്നതിന് മുമ്പ് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനൊരു മയൂഖയും കൂട്ടുകാരെയും സഹായിക്കാനായിട്ട് ഒരു അറിയിപ്പ് തയ്യാറാക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ, എന്തു അറിയിപ്പാ? ആ, വെള്ളം ഉപയോഗിച്ച് കുറച്ച് കളികൾ അടുത്ത ബാലസഭയിൽ നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിച്ചു കൊണ്ടൊരു അറിയിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നത്. എല്ലാവരും തയ്യാറാക്കിയോ? ആ, എല്ലാവരും ആ അറിയിപ്പൊന്ന് എടുത്തേ, ഒന്ന് വായിച്ചു നോക്കിയേ. ആ അറിയിപ്പിന് നിങ്ങൾ കൊടുത്ത പേരെന്താണ്? ആരാണത് നടത്തുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എവിടെ വെച്ചാണ് നടത്തുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ? എവിടെ വെച്ചാ? ആ, എപ്പോൾ നടക്കുന്നു? അതെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയിപ്പ് തയ്യാറാക്കാൻ നന്നായി അറിയാം അല്ലേ. ശരി, അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആ കുഞ്ഞുങ്ങൾ, കൊച്ചു കൂട്ടുകാർ കളിച്ച കളികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കളി നമുക്ക് നോക്കാം എന്താണെന്ന്. ഇഷ്ടപ്പെട്ടോ ഈ കളികൾ? ഇഷ്ടമായോ? അപ്പോൾ വെള്ളം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത് അല്ലേ? ടീച്ചർ മുമ്പൊരു ക്ലാസ്സിൽ നിങ്ങളോട് വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ, എന്തൊക്കെ ആവശ്യത്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടെത്തിയോ? നിങ്ങളുടെ നോട്ടിൽ അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. വെള്ളം കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നിങ്ങൾ എഴുതിയതെന്ന് പറഞ്ഞേ. എന്തേ ഉറക്കെ പറഞ്ഞേ? ആ, കുളിക്കാൻ. അപ്പം ടീച്ചർ ഇവിടെ എഴുതട്ടെ, കുളിക്കാൻ. എന്താവശ്യത്തിന്? കുളിക്കാൻ.
പിന്നെന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? അടുത്തതൊന്ന് വായിച്ചു പറഞ്ഞേ. ആ കുടിക്കാൻ. എഴുതട്ടെ ടീച്ചർ ഇവിടെ. കുളിക്കാൻ, കുടിക്കാൻ, പിന്നെ എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? ആ ഭക്ഷണം പാകം ചെയ്യാൻ അല്ലേ. എഴുതട്ടെ ടീച്ചർ അത്. ഭക്ഷണം പാകം ചെയ്യാൻ. കുളിക്കാൻ, കുടിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, പിന്നെ എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ? ആ കന്നുകാലികളെ കുളിപ്പിക്കാൻ. എഴുതട്ടെ അത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? കുളിക്കാൻ, കുടിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, കന്നുകാലികളെ കുളിപ്പിക്കാൻ. ഇനി എന്താണ്? ഇനി എന്തിനെങ്കിലും വെള്ളം ഉപയോഗിക്കാറുണ്ടോ നമ്മൾ? എന്തിനാ? ആ വാഹനങ്ങൾ കഴുകാൻ അല്ലേ. എഴുതട്ടെ അത്. ഇനി എന്തിനെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളുടെ നോട്ടിൽ? ആ എന്തിനാ? വസ്ത്രം അലക്കാൻ അല്ലേ. വസ്ത്രം അലക്കാൻ. എഴുതട്ടെ അത്. വസ്ത്രം അലക്കാൻ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നു നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ആ കൃഷി ആവശ്യത്തിന് അല്ലേ. എഴുതട്ടെ ടീച്ചർ അത്. കൃഷി ആവശ്യത്തിന്. ഇതൊക്കെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി വായിച്ചു നോക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ എഴുതി കാണും. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതാൻ? എങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയും വേണം കേട്ടോ. നമുക്കിത് ഒന്നും കൂടി വായിച്ചു നോക്കാം. നിങ്ങൾ തന്നെ വായിക്കണം. എന്താ ഇത് എഴുതിക്കുന്നത്?
എന്താവശ്യത്തിനാ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് എഴുതിയിട്ടുള്ളത്? ആ, കുളിക്കാൻ. എന്തിനാ കുളിക്കാൻ? അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? ആ, കുടിക്കാൻ. എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ. കുളിക്കാൻ, കുടിക്കാൻ, അടുത്തെന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. ആ, ഭക്ഷണം പാകം ചെയ്യാൻ. എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ. ഇനി അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. ആ, കന്നുകാലികളെ കുളിപ്പിക്കാൻ. എന്തിനാണ് കന്നുകാലികളെ കുളിപ്പിക്കാൻ? അടുത്തത് എഴുതിയിരിക്കുന്നത്? ആ, വായിച്ചേ, ഒക്കെ വായിച്ചേ. എന്താ എഴുതിയിരിക്കുന്നത്? വാഹനങ്ങൾ ആ കഴുകാൻ. എന്തിനാണ് വാഹനങ്ങൾ കഴുകാൻ? അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? ആ, വസ്ത്രം അലക്കാൻ. എന്തിനാണ് വസ്ത്രം അലക്കാൻ? പിന്നെ അടുത്തെഴുതിയിരിക്കുന്നത് എന്താണ്? എന്താ എഴുതിയിരിക്കുന്നത്? ആ, കൃഷി ആവശ്യത്തിന്. എന്താണ് കൃഷി ആവശ്യത്തിന്? ഇതൊക്കെ തന്നെയാണോ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുള്ളത്? ഇനി കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നോ? ശരി, ടീച്ചറിന് ഒരു സംശയം. ഈ കൃഷി ആവശ്യത്തിന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, അതെന്താവശ്യമാ? കൃഷിക്ക് എന്തിനാ വെള്ളം ആവശ്യം? ആ, ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ അല്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ ചെടികൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വളരില്ലേ? അത് തന്നെ വളർന്നു വരില്ലേ? വെള്ളം വേണോ അതിന്? വേണോ? ചെന്ന ഒരു സംശയമുണ്ട്, അത് തന്നെ ഇങ്ങ് മുളച്ച് വരില്ലേ എന്ന്. നമ്മൾ ദിവസവും കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വളരില്ലേ? നമുക്ക് സംശയമുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ആ, നമ്മൾ പരീക്ഷിച്ച് കണ്ടെത്തും. എന്ത് ചെയ്യും? പരീക്ഷിച്ച് കണ്ടെത്തും. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ അന്നൊരു പരീക്ഷണം നടത്തിയപ്പോൾ പെട്ടെന്ന് മുളച്ച് വന്ന ഏതായിരുന്നു? ആ, പയർവിത്തല്ലേ. പയർവിത്തിൽ തന്നെ ഈ പരീക്ഷണവും നടത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും പയർവിത്ത് മുളപ്പിക്കാൻ ഇപ്പം നന്നായിട്ടറിയാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിലും നമ്മൾ പയർവിത്ത് മുളപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് പയർവിത്ത് മുളപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത്? നമ്മൾ അന്ന് ചെയ്തതൊന്ന് ഓർത്തെടുത്തേ. എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മൾ പയർവിത്ത് മുളപ്പിച്ചതെന്ന്? ആ, എന്ത് വേണം? ആ, രണ്ട് ചിരട്ട എടുത്തു. പിന്നെ എന്താ എടുത്തത്? മണ്ണിട്ടു. പിന്നെയോ? ആ, പയർവിത്തിട്ടു അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിലും വേണ്ടത്. പക്ഷേ രണ്ട് ചിരട്ടയില്ല നമ്മളിപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് രണ്ട് ചിരട്ട എടുക്കാം. ദേ രണ്ട് ചിരട്ട. അന്ന് എടുത്തപ്പോൾ ചിരട്ട എടുത്തപ്പോൾ ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ആ, പുറകിൽ കണ്ണുള്ള ചിരട്ട എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. എന്തിനാണത്? ആ, വെള്ളം ഒഴിക്കുന്നത് കെട്ടി നിൽക്കാതെ ഒലിച്ചു പോകുന്നതിനായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് ചിരട്ട എടുത്തു. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ആ, മണ്ണിട്ടു. നമുക്ക് മണ്ണിടാം. രണ്ട് ചിരട്ടയിലും മണ്ണിട്ടു. ഇനി എന്ത് വേണം? ആ, നമുക്ക് പയർവിത്തിടാം. പയർവിത്ത് മുളയ്ക്കണ്ടേ? നമുക്ക് രണ്ടിലും പയർവിത്ത് മുളച്ച ശേഷം പരീക്ഷണം നടത്താം. നിങ്ങൾക്കറിയാം പയർവിത്ത് എത്ര ദിവസം കൊണ്ടാണ് മുളയ്ക്കുന്നതെന്ന്. നമ്മളന്ന് നിരീക്ഷണക്കുറിപ്പ് എഴുതി. എത്ര ദിവസം കൊണ്ടാണ് അത് മുളച്ചത്? നിങ്ങൾ അന്ന് നട്ട പയർവിത്ത് എത്ര ദിവസം കൊണ്ടാണ് മുളച്ചത്?
ആ നമുക്ക് നോക്കാം ഇനി എന്ത് ചെയ്യണം. രണ്ട് ചിരട്ടയിൽ മണ്ണിട്ടോ പയർവിത്തിട്ടോ ഇനി എന്ത് ചെയ്തു കൊടുക്കണം? ആ അത് മുളയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു 3 ദിവസം വെള്ളം തളിച്ച് ഇതിനെ ഒന്ന് മുളപ്പിക്കാം കേട്ടോ. മുളപ്പിച്ച ശേഷം എന്ത് ചെയ്യും? ആ ഒരു ചിരട്ട അങ്ങ് മാറ്റി വച്ചേക്കും. എന്നിട്ട് മറ്റേതിൽ മാത്രം ദിവസവും വെള്ളം തളിച്ചു കൊടുക്കണം. ആദ്യത്തെ ചിരട്ടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, രണ്ടാമത്തേൽ ദിവസവും വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഈ വെള്ളമില്ലാതെ ഈ മുളപ്പിച്ച പയർ വളരുമോ എന്ന് നമുക്ക് അപ്പം നോക്കാം. ആ അപ്പോൾ വെള്ളം ചെടികൾക്ക് ആവശ്യമാണോ എന്ന് നമുക്ക് അങ്ങനെ കണ്ടെത്താം കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ ദിവസത്തെയും മാറ്റം നിങ്ങൾ നിരീക്ഷിച്ച് ഈ പട്ടികയിൽ പൂർത്തിയാക്കുകയും വേണം. 4ാം ദിവസം മുതൽ ഓരോ ചെടിക്കും വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തി തന്നെ പോകണം. അങ്ങനെ ഒരു 7 ദിവസം നിങ്ങൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇതിൽ ചെടിക്ക് വെള്ളമില്ലാതെ വളരാൻ കഴിയുമോന്ന്. എല്ലാവരും ചെയ്തു നോക്കില്ലേ ഈ പരീക്ഷണം? ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ആവശ്യം പറഞ്ഞു വെള്ളം കൊണ്ടുള്ള. എവിടെ നിന്നൊക്കെയാണ് ഈ ആവശ്യത്തിന് നമുക്ക് വെള്ളം കിട്ടുന്നത്? ആ നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടെന്നാ? ജലസ്രോതസ്സുകളിൽ നിന്ന്. ഏതൊക്കെയാ ജലസ്രോതസ്സുകൾ? ആ നമുക്ക് ആ ജലസ്രോതസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കിണർ തന്നെ നോക്കാം. കിണർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ഈ കിണറില് എന്തെങ്കിലും ജീവികൾ വസിക്കുന്നുണ്ടായിരിക്കുമോ? ഇതിലേതെങ്കിലും ചെടികൾ മുളച്ചു നിൽക്കുന്നുണ്ടോ? വെള്ളത്തിൽ വളരുന്ന ഏതെങ്കിലും ചെടികൾ ഈ കിണറ്റിൽ വളരുന്നുണ്ടോ? കിണറ്റിലെ വെള്ളം നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനാ ഉപയോഗിക്കുന്നത്? കിണറിന്റെ ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ? നമുക്കടുത്ത് കുളം കണ്ടു നോക്കാം കേട്ടോ. ഈ കുളത്തിൽ എന്തെങ്കിലും ജീവികൾ വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചെറിയ ജീവികൾ ഉണ്ടായിരിക്കുമോ? ഇതിൽ എന്തെങ്കിലും ചെടികൾ വളരുന്നുണ്ടോ? ഈ കുളത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമോ? ഇതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്നവർ എന്തെങ്കിലും ആവശ്യത്തിന് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവുമോ? ഈ കുളത്തിൻ്റെ ചുറ്റുപാടും എന്തെങ്കിലും ചെറിയ ജീവികൾ കാണുമോ? ഇതിൻ്റെ സൈഡിലെ പൊത്തുകളിൽ എന്തെങ്കിലും കാണുമോ? അടുത്ത് നമുക്ക് പുഴ കണ്ടു നോക്കാം. ഈ പുഴയില് എന്തെങ്കിലും ജീവികൾ വസിക്കുന്നുണ്ടായിരിക്കുമോ? ഈ പുഴ നമ്മൾ നേരത്തെ കണ്ട കുളത്തിനേക്കാൾ ചെറുതാണോ വലുതാണോ? നീളമുണ്ടോ ഇതിന്? ഈ പുഴയുടെ ചുറ്റുപാടും താമസിക്കുന്നവർ എന്തെങ്കിലും വരുമാനം ഈ പുഴയിൽ നിന്നുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമോ? ശരി, അപ്പൊ നിങ്ങൾ എല്ലാവരും പുഴ കണ്ടു. ഇനി നമുക്ക് അടുത്ത ജലസ്രോതസ് ഏതാ? ഒരു ചോല കണ്ടു നോക്കാം. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ചോലയിൽ ഒരുപാട് വെള്ളം വരുന്നുണ്ടോ? ഇതിനെ ആശ്രയിച്ച് ഏതെങ്കിലും ജീവികൾ വളരുന്നുണ്ടായിരിക്കുമോ? ഈ ചോലയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമോ? അടുത്ത് നമുക്ക് കായൽ കണ്ടു നോക്കാം. കായലിലെ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ഇത് പുഴയേക്കാൾ വലുതാണോ? ഈ കായലിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ചുറ്റുപാടും താമസിക്കുന്നവർ ഉണ്ടാക്കുമായിരിക്കുമോ? അടുത്ത് നമുക്ക് ഒരു കടൽ കണ്ടു നോക്കാം. കടൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ?
കടലിലെ ജലം കുടിക്കാൻ കൊള്ളാമോ? ഈ കടലില് മീൻ പിടിക്കാറുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ മീൻ പിടിക്കുന്നവർ ചൂണ്ടയിട്ടായിരിക്കുമോ പിടിക്കുന്നത്? പിന്നെ എങ്ങനെയാ, വേറെന്തെങ്കിലും ആവശ്യത്തിന് ഈ കടലിലെ വെള്ളം ഉപയോഗിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ ഒരുപാട് ജലസ്രോതസ്സുകൾ കണ്ടു അല്ലേ. ഇതിനെക്കുറിച്ച് ഒരു നിരീക്ഷണ കുറിപ്പ് എഴുതാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി വേണം നിരീക്ഷണ കുറിപ്പ് എഴുതാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ടീച്ചർ കണ്ട പുഴയുടെയൊക്കെ ചില പുഴകളിൽ ജലം മലിനമാകുന്ന സാഹചര്യം കണ്ടു. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ദേ കണ്ടു നോക്കൂ. അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ജലസ്രോതസ് മലിനമാകുന്നത് എന്നുകൂടി നിങ്ങൾ കണ്ടെത്തി വരണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്? ആ, ഒരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിരുന്നു ടീച്ചറ്. വിത്ത്, പയർ വിത്ത് മുളപ്പിച്ച ശേഷം പിന്നെ എന്താണ്, അത് നിരീക്ഷിച്ച് അതിൻ്റെ ഓരോ വളർച്ചയും നിരീക്ഷിക്കണം. എങ്ങനെയാണ്, ഒരു ചിരട്ടയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, മറ്റതിന് വെള്ളം ഒഴിക്കേണ്ട. പക്ഷേ ആ പട്ടിക പൂർത്തിയാക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെന്താണ്, ജലസ്രോതസ് നിരീക്ഷിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു. അതും പിന്നെയോ, ജലം മലിനമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് കണ്ടെത്താനും കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജലസ്രോതസ്സുകളുടെ കൂടുതൽ വിശേഷവുമായി കാണാം.